കളേഴ്സ് വെഡിംഗ് കാസം എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ. അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗങ്ങളിൽ പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ചു. നാടുകാണി പരപ്പനങ്ങാടി റോഡ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നവീകരണ പ്രവൃത്തിയും നടത്തുന്നത്. വിള്ളലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ മണ്ണിട്ട് ബലപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ചുരം സന്ദർശിച്ച ജിയോളജി പൊതുമരാമത്ത് അധികൃതർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചുരത്തിന് ഒന്നാം വളവിന് 2 കിലോമീറ്റർ മുകളിൽ അത്തിക്കുറുക്കിലാണ് കഴിഞ്ഞ ദിവസം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് ഞായറാഴ്ച രാത്രി മുതൽ ചുരം റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. എന്നാൽ ജില്ലാ ജിയോളജിസ്റ്റ് എ മനോജ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സുബേഷ്, മഞ്ചേരി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ്, നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹസിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മൈനിംഗ് ആൻഡ് ജിയോളജി പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിയന്ത്രണത്തോടെ പകൽ സമയത്തെ ചരക്ക് ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. രാത്രി 8 മുതൽ രാവിലെ 6 വരെയുള്ള ഗതാഗതത്തിന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച യാത്രാ നിരോധനവും ഇതോടൊപ്പം തുടരും. അതേസമയം വിള്ളൽ രൂപപ്പെട്ട ഭാഗങ്ങളിലെ നവീകരണ പ്രവൃത്തി വിലയിരുത്താൻ പി വി അൻവർ എംഎൽഎ രാവിലെ ചുരത്തിലെത്തി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എ സുഗു, വാർഡംഗം പി ഹക്കീം, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹസിൻ എന്നിവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.